ഇഡിക്ക് നൽകിയിരിക്കുന്ന സവിശേഷ അധികാരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടുള്ള ഒരു സുപ്രധാന വിധി ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി. കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദിക്കൽ, അതുപോലുള്ള നിരവധി സാമ്പത്തിക കുറ്റങ്ങൾ നടത്തുന്നവരെ കണ്ടുപിടിക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, അത്തരം അവരുടെ അവിഹിത സ്വത്തുക്കൾ കണ്ടുകെട്ടുക തുടങ്ങിയ നിരവധി അധികാരങ്ങളാണ് ഇഡിക്ക് നമ്മുടെ നിയമം നൽകിയിരിക്കുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് കുറേയധികം ഹർജികൾ സുപ്രീം കോടതിയിലെത്തിയിട്ടുണ്ടായി. ഏകദേശം 242 ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുമ്പിലെത്തിയിരുന്നത്. ഈ ഹർജികളിലെല്ലാം തന്നെ സുപ്രീം കോടതി തലനാരിഴ കയറി പരിശോധിച്ചിട്ടാണ് ഇവർക്കിപ്പോൾ നൽകിയിരിക്കുന്ന മുഴുവൻ അധികാരങ്ങളും അതേപടി നിലനിർത്തണം, ആ ഏജൻസി നടത്തുന്നത് ഏറ്റവും രാജ്യതാൽപര്യപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നും ആ വിധിന്യായത്തിൽ ജഡ്ജി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് പല പ്രമുഖ വ്യക്തികളും ഇഡിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സോണിയ കുറേ ദിവസമായി ഡൽഹിയിലെ ഇഡി ആഫീസിൽ കയറി ഇറങ്ങുകയാണ്. ഇന്നും അവർ ഇഡിയുടെ ആഫീസിലെത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. അനാരോഗ്യം കാരണം ഇടപെട്ടാണ് ചോദ്യം ചെയ്യലെങ്കിലും ഇഡിയുടെ മുമ്പിൽ അവർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ പറ്റൂ. നാഷണൽ ഹെറാൾഡ് സംബന്ധിച്ച ഇടപാടുകളും അത് ആ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ കടവും അതിൻ്റെ ഓഹരിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. കൃത്യമായ മറുപടി അവർക്ക് പറഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെയും നേരത്തെ നിരവധി മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു. ആദ്യമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് അവർക്ക് സോണിയയ്ക്കും അതുപോലെ തന്നെ രാഹുലിനും ഇഡിയുടെ മുമ്പിൽ എത്താതിരിക്കാൻ വയ്യാതെയായി. ഇത്തരം ഏജൻസികൾ കാര്യകാരണ സഹിതം അന്വേഷണത്തിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ രാജ്യവ്യാപകമായി എന്തിനാണ് ബഹളം വയ്ക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇവിടെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ലാലു പ്രസാദ് ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. അതുപോലെ എത്രയോ ആളുകൾ, ഇത് കാശ്മീരിലെ അബ്ദുള്ള, അദ്ദേഹത്തിന് പിന്നെ ഇഡി പിന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ എത്രയോ പേര് ഇഡിയുടെ മുമ്പിൽ വരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ നിരവധി കുറ്റസംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഭൂരിപക്ഷവും കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഈ 242 ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പം ആ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പാടില്ല എന്നിങ്ങനെ ആവശ്യങ്ങളുമായിട്ടാണ് പല ആളുകളും ഹർജികളുമായി കോടതിയിലെത്തിയത്. പക്ഷേ സുപ്രീം കോടതി അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഡിക്ക് നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ അതേപടി നിലനിർത്തണമെന്നും അവർ ചെയ്യുന്നതെല്ലാം രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇഡിയെ ഒരു കാരണവശാലും കൂട്ടിലടച്ച പക്ഷിയായി അല്ലെങ്കിൽ കിളിയായി കാണാൻ ഒരിക്കലും ഇന്ത്യൻ സമൂഹം അനുവദിക്കുന്നില്ല. നമ്മുടെ സാധാരണ ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ അഴിമതിരഹിതമായ ഒരു ഭരണവ്യവസ്ഥയും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് കള്ളപ്പണം കൂടുകയും ഇതുപോലെ തന്നെ അവിഹിത സ്വത്ത് സമ്പാദനം കൂടുകയും ചെയ്യുമ്പോൾ ദാരിദ്ര്യരേഖ കിടക്കുന്നവൻ്റെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ വഴിമുട്ടുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇഡിക്ക് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളിൽ ഒരു ഇഞ്ച് പോലും മാറ്റേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു വാചകം പോലും മാറ്റേണ്ട കാര്യമില്ല, അവരിപ്പോൾ ചെയ്യുന്ന ജോലി അതേപടി തുടരട്ടെ, അവർക്ക് സംശയമുള്ള ഏത് വ്യക്തിയെയും സാമ്പത്തിക കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കുറ്റം ചെയ്യുന്ന ആരെയും ഏത് സമയത്തും എവിടെ ചെന്നും കസ്റ്റഡിയിലെടുക്കാമെന്നും അറസ്റ്റ് ചെയ്യാമെന്നും ചോദ്യം ചെയ്യാമെന്നും അവർക്ക്
അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം അതേപടി നിലനിൽക്കണം. അതുപോലെ തന്നെ അവിഹിത സ്വത്ത് സമ്പാദനം, ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കുന്ന സ്വത്തുക്കൾ അത് രാജ്യത്തിൻ്റെ സ്വത്താണ്, വ്യക്തികളുടേതല്ല, അത് കണ്ടുകെട്ടണം, പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അധികാരവും സുപ്രീംകോടതി നിലനിർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇഡിക്ക് സ്വതന്ത്രമായി അവരുടെ കർത്തവ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥ എത്തിയിരിക്കുന്നു. അതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിജയവും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആകർഷണവും.